ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യുന്നത് കുറച്ച് ടിപ്സുകളാണ്. അപ്പം നമ്മൾക്ക് പച്ചക്കറി, മല്ലിച്ചപ്പ്, പൊതീന ഒക്കെ ഒരുപാട് നാൾ നമ്മൾക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളൊരു ടിപ്സാണ്. അപ്പം ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾക്ക് നമ്മൾക്കിത് സൂക്ഷിക്കാം. അപ്പം നമ്മൾക്ക് വെള്ളത്തിൻ്റെ കുപ്പി മതി നമ്മൾക്കിതുപോലെ സൂക്ഷിക്കാനായിട്ട്. അപ്പം ഞാനിതേപോലെ ആ കുപ്പികളൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ മുകൾ ഭാഗവും നമ്മൾക്ക് ഒരു കഷ്ണമായിട്ട് മുറിച്ചെടുക്കണം. ഇനി നമ്മൾക്ക് താഴ് ഭാഗത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾക്ക് മല്ലിച്ചപ്പ്, പൊതീന ഒക്കെ സൂക്ഷിക്കാനുള്ളൊരു ടിപ്സാണ്. ഇതേപോലെ അതിലേക്ക് നമ്മൾ ആ കുപ്പിയുടെ ഭാഗം കൂടി ഇറക്കി വെച്ച് കൊടുക്കണം. ഇനി നമ്മൾക്ക് മല്ലിച്ചപ്പൊക്കെ ഇതേപോലെ വാങ്ങിച്ച് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗം ഒന്ന് നമ്മൾക്ക് ഇതേപോലെ ഒന്ന് മുറിച്ച് കളയാം. പിന്നെ നമ്മൾക്ക് ആ റബ്ബറും ഒന്നും കൂടി ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പം ഇങ്ങനെ നമ്മൾ മല്ലിച്ചപ്പ്, പൊതീന ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ച വെക്കുന്ന മല്ലിച്ചപ്പ്, പൊതീന ഒക്കെ നമ്മൾക്ക് രണ്ടര ആഴ്ച ഇതേപോലെ നമ്മൾക്ക് സൂക്ഷിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കടഭാഗം മാത്രം നമ്മളിത് വെള്ളത്തിലേക്ക് ആക്കി കൊടുക്കുക. ബാക്കി മുകൾ ഭാഗമൊക്കെ ഇലയൊന്നും ആവാതെ നമ്മൾക്ക് ഇതേപോലെ ഫ്രിഡ്ജിൽ നമ്മൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മല്ലിച്ചപ്പ് ഞാൻ രണ്ടാഴ്ചയായി ഈ മല്ലിച്ചപ്പ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നു. ഒന്നരാടെ ഞാനിതിൻ്റെ വെള്ളം എടുത്ത് മാറ്റും. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഞാൻ മല്ലിച്ചപ്പ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾക്ക് പൊതീനയിലയും നമ്മൾക്ക് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിത്തിരി വാടിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഫ്രിഡ്ജിലിരുന്നിട്ട് ഇതിൻ്റെ എല്ലാ തണ്ടും എല്ലാം ഉഷാറായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വാടിയിട്ടുള്ളതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാഴ്ചയൊക്കെ ഇതേപോലെ തന്നെ നമ്മൾക്ക് മല്ലിച്ചപ്പും പൊതീനയൊക്കെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കും. പിന്നെ നമ്മൾക്ക് അതേപോലെ രണ്ടാഴ്ചയൊക്കെ നമ്മൾക്ക് പച്ചക്കറിയൊക്കെ സൂക്ഷിക്കാനായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ തീരെ വെള്ളത്തിൻ്റെ അംശം ഇതിലാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒരാഴ്ച ഉപയോഗിക്കുന്ന പച്ചക്കറി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾക്കിത് രണ്ടര ആഴ്ച ഒക്കെ നമ്മൾക്ക് ഇത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഫിലിം ഉണ്ടെങ്കിൽ, ഈ ഫിലിം റോളിന് ഇപ്പോൾ അത്ര വലിയ വില ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാൾ നമുക്ക് പച്ചക്കറിയൊക്കെ അധികം മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മൾ ഒന്ന് പരത്തിട്ട് കൊടുക്കാം. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം നമ്മൾ ഇതേപോലെ ഫിലിമിൽ നമ്മൾക്ക് പൊതിഞ്ഞ് വെച്ചാൽ കുറേ നാൾ നമ്മൾക്ക് കേടാവാതെ കിട്ടും. അതേപോലെ ചീര ഒക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾക്കിത് കുറേ നാളും നമ്മൾക്കിത് യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കട നമ്മൾക്ക് ഇതേപോലെ മുറിച്ച് കളയണം. മുറിച്ച് കളഞ്ഞാൽ നമ്മൾക്ക് ഇത് കേടാവാതെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ വെക്കരുത്. അപ്പോൾ ഈ ചീര ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനിത് വാരാൻ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ പോയതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഞാൻ പൊതിഞ്ഞ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കടയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ഈ കട ഭാഗം നമുക്ക് പുറത്തേക്ക് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമ്മൾക്ക് നമ്മളുടെ ചീരയൊക്കെ കേടാവാതെ നമുക്ക് ഉപയോഗിക്കാം. ഇതേപോലെ പച്ചക്കായൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൊതിഞ്ഞൊക്കെ വെക്കുമ്പോൾ ഇത് വേഗം പഴുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കിത് വാടാതെ അതേപോലെ തന്നെ നല്ല പച്ചപ്പായിട്ട് തന്നെ നമ്മൾക്ക് കിട്ടും. നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതേപോലെ അവർ വെച്ചിട്ടുള്ളത്. നമ്മൾ ഇതൊക്കെ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് രണ്ടാഴ്ചയൊക്കെ നമുക്കിത് ഉഷാറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ പയറും ഇതേപോലെ തന്നെ നമ്മൾക്ക് നീളമുള്ള പയറാണെങ്കിൽ നമുക്കിത് രണ്ടാക്കിയിട്ട് കഷ്ണിച്ചിട്ട് മടക്കി നമ്മൾക്ക് ഇതേപോലെ തന്നെ ഫോയിൽ പേപ്പറിൽ നമ്മൾക്ക് ഇതേപോലെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാലും നമ്മൾക്ക് കേടാവാതെ വാടാതൊക്കെ നമുക്ക് ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് കൊണ്ടാണ് ഇത് ഞാൻ അധികം പൊതിയാത്തത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഫ്രിഡ്ജിലൊക്കെ വെച്ച മല്ലിയില ഇപ്പോൾ രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും നമ്മൾക്കിത് രണ്ടാഴ്ചയ്ക്ക് തന്നെ ഉപയോഗിക്കാനുള്ളൊരു ടിപ്സാണ്. ഇതേപോലത്തെ ഒരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമ്മൾക്ക് രണ്ടാഴ്ചയ്ക്ക് വീണ്ടും നമ്മൾക്കിത് സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾക്കിത് കുറച്ചധികം വാങ്ങി
മീനായാലും ചിക്കനായാലും നമ്മൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.